ഞാൻ ദാസേട്ടനെ ആദ്യം കാണുമ്പോൾ എനിക്ക് പതിനഞ്ച് വയസ്സോ മറ്റോ നിങ്ങൾ തമ്മിൽ പതിനേഴ് വയസ്സ് വ്യത്യാസമുണ്ട് അപ്പോൾ എന്നോട് വലിയ സ്നേഹമായിരുന്നു കാരണം അദ്ദേ അദ്ദേഹത്തെ പോലെ പാടുന്ന ഒരു വ്യക്തി എന്ന നിലയിലൂടെ കൂടെ പുള്ളി എന്നെ കണ്ടിട്ടുണ്ട് കാരണം എഴുപത്തി ഒൻപതിൽ ദാസേട്ടൻ പാടേണ്ട ഒരു വേദിയിൽ പ്രകൃതി ആർട്സ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഹരിപ്പാട് ഒരു സംഗീത എല്ലാം നാടകം സംഗീതം എല്ലാത്തിനും വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു അത് നമ്മുടെ മരിച്ചുപോയ അമ്പിളി അരവിന്ദന്ന് പറഞ്ഞൊരു വലിയൊരു ഡാൻസർ ഉണ്ടായിരുന്നു ഞങ്ങൾ വലിയ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു അപ്പം അവരുടെ ഭർത്താവ് അരവിന്ദൻ ചേട്ടൻ ഈ പറഞ്ഞ ഞങ്ങളുടെ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരികയൊക്കെ ഒരു വ്യക്തി അപ്പോൾ അവരാണ് ഇത് ഉണ്ടാക്കിയത് ദാസേട്ടൻ്റെ ഗാനമേളയായിരുന്നു ആദ്യത്തെ പരിപാടി സൂക്ഷം പോലെ ആ ദിവസം ദാസേട്ടന് കോയമ്പത്തൂർ ഒരു കോടതിയിൽ ഹാജരാകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി കാരണം ദാസേട്ടൻ്റെ ഒരു കാറ് അദ്ദേഹം വിറ്റു അദ്ദേഹം മിറ്റ് മാസങ്ങൾ കഴിഞ്ഞു ആ കാറിൽ പക്ഷെ ആ രജിസ്ട്രേഷൻ മാറ്റാതെ അത് യേശുവാസിൻ്റെ പേരിൽ തന്നെ വാങ്ങി അവൾ കൊണ്ടു നടന്നു എന്നിട്ട് അതിലൂടെ കള്ളക്കടത്ത് നടത്തി അന്ന് കള്ളക്കടത്തൊക്കെ ഉള്ള സമയം നാജിമസ്ഥാനം ഒക്കെ ഉള്ള സമയം ഈ വണ്ടി പിടിച്ചു മംഗലാപുരത്തോടെ വെച്ചാൽ പിടിച്ചു പിടിച്ചപ്പോൾ യേശുവാസിൻ്റെ പേരിലാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമൻസ് വന്നു അദ്ദേഹം കോടതിയിൽ ഹാജരാകേണ്ട ആ ദിവസമാണ് ഇവിടെ ഗാനമേള ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ദാസേട്ടം വരുന്ന കാലഘട്ടം അപ്പോൾ എന്നെ അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ഇവരെല്ലാം കൂടെ തീരുമാനിച്ചു ദാസേട്ടം പൊയ്ക്കോട്ടെ പകരം ഞാനും സുജാതയും കൂടെ ആ പ്രോഗ്രാം ചെയ്യാം അങ്ങനെ ദാസേട്ടം പാടാൻ ഉദ്ദേശിച്ചിരുന്ന കുറേ പാട്ടുകൾ എനിക്ക് തന്ന് ഞാനതെല്ലാം പഠിച്ച് ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല പാട്ടുകൾ നീല നീല ഒരു തോണി അരയെന്ന ചിറകുള്ള തോണി നിശയുടെ കായൽ തിരകളിൽ നീന്തും തോണി പൂന്തോണി ഈ നീലനീല ഒരു തോണി എനിക്കൊന്ന് കായലും കയറുവാൻ തോന്നും അതുപോലെ കെ ജെ ജോ എന്ന് ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്നത് അപ്പം എന്ന സമയമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മൂന്നാല് പാട്ടുകളുണ്ടായിരുന്നു കുറുമൊഴീ കൂന്തലിൽ വിടരുമോ അത് പാടി ദാസീറിന് വേണ്ടി പഠിച്ച് അവിടെ പാടി എന്നിട്ട് ദാസരന് കോടതിയിലെ ആ ജരാവൽ കഴിഞ്ഞ് തിരിച്ച് കൊല്ലത്ത് വന്നതിന് ശേഷം ഈ പ്രോഗ്രാം കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിരുന്നു മുഴുവൻ അദ്ദേഹം കേട്ടു എന്നെ വിളിച്ച് നല്ല അഭിപ്രായവും പറഞ്ഞു അപ്പോൾ അങ്ങനെ നല്ല ഒരു ബന്ധത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ അന്ന് ഇപ്പം ഞാൻ ഇത്രയും നാൽപ്പത് വർഷമായി മലയാളികളുടെ ഇടയിൽ അറിയുന്ന ഒരു പാട്ടുകാരനാണെങ്കിൽ കൂടി എനിക്ക് സിംഗിടികളില്ല ഇപ്പോഴും ഇല്ല ഞാൻ എവിടെ പോയാലും ഞാൻ ഒറ്റയാനാണ് എൻ്റെ പെട്ടി എടുക്കുന്നതും എൻ്റെ ചെരുപ്പ് തുടയ്ക്കുന്നതും എൻ്റെ വണ്ടി ഓടിക്കുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പക്ഷെ ദാസേട്ടൻ്റെ കൂടെ ഒരു എട്ടുപത്തെണ്ണം എപ്പോഴും ഉണ്ട് ഇത് ദാസേട്ടനെ അറിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ദാസേട്ടൻ എവിടെ ഉണ്ടോ അവിടെ ഒരു എട്ടുപത്ത് പേര് എപ്പോഴും ഉണ്ട് ഇതിൽ പലരും ദാസേട്ടൻ്റെ ചെവി അടിച്ചു പറിക്കുന്നവരെ അപ്പോൾ അവർ പറഞ്ഞതായിട്ടാണ് എൻ്റെ അറിവ് ഇവൻ ദാസ നിനക്ക് പാലയാവും ഭാരയാവും അതുമാത്രമല്ല അവിടെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു യേശുവാസിനെ എങ്ങനെ പറഞ്ഞു യേശുവാസിനെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പത്ത് പ്രാവശ്യം കേൾക്കുമ്പം ആർക്കായാലും തോന്നും അങ്ങനെ പറഞ്ഞോ എന്ന് തോന്നി പോകും അപ്പം അങ്ങനെ ആണ് പുള്ളിക്ക് ചെറിയ ചെറിയ സ്പാർക്കുകൾ പുള്ളിയുടെ മനസ്സിൽ വന്നു അത് പുള്ളി ഒരിക്കൽ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു വെള്ള വെള്ളവസ്ത്രം എന്നെ ഇങ്ങനെ അനുകരിച്ച് കുറച്ച് പേരൊക്കെ ഇങ്ങനെ നടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി അതൊക്കെ ഒരു സാധനം എടുത്തിട്ടു ഞാൻ ആദ്യമൊന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ഇത് പല വേദികളിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് പ്രതികരിക്കേണ്ടി വന്നത് എന്നുവെച്ചാൽ അത് കാരണം ദാസേട്ടനെ നമ്മൾ തീർച്ചയായിട്ടും ഏതൊരു ഗായകനും ആഗ്രഹിക്കുന്നത് എന്ന വ്യക്തിയെ പോലെ ആകാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ കഴിവുകൾ അതുപോലെ പകർത്തിയെടുക്കാനോ ഒക്കെയാണ് അപ്പം അത് അദ്ദേഹം അതിൽ എന്താ പറയുന്നത് അഭിമാനിക്കുന്നതിന് പോലെ അദ്ദേഹം പെട്ടെന്ന് റിയാക്റ്റ് ചെയ്തു പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാനിനി എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഡൈ ചെയ്യുന്നില്ല ഇനി ഇത് കണ്ടിട്ടങ്ങാണെന്നൊക്കെ പറഞ്ഞു പുള്ളി മറ്റുള്ളവരും പിന്നെ ഡൈ ചെയ്യാൽ അപ്പം ഞാൻ പറഞ്ഞു പ്രായമായ മനുഷ്യൻ പത്തമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ നരയ്ക്കാൻ തുടങ്ങും പിന്നെ ഇനി നരയ്ക്കേണ്ട എന്നുണ്ടെങ്കിൽ ഒരു മരുന്നും കൂടെ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം ഒന്നും പറയേണ്ടി വന്നു കാരണം അത് ഞാൻ പറഞ്ഞില്ല ഞാൻ അദ്ദേഹത്തോടെ എനിക്ക് ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞല്ല പക്ഷെ ആ ഒരു സാഹചര്യം എന്നെ കൊണ്ട് അവിടെ പറയിപ്പിച്ചു കാരണം ചോദിച്ചു എന്നോട് പലരും യേശുവാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു പോകും അപ്പം അങ്ങനെ പറഞ്ഞതാണ് അന്നും ഇന്നും അദ്ദേഹം തന്നെയാണ് എൻ്റെ മാർഗദർശിയും തീർച്ചയായിട്ടും എങ്ങനെ സംഗീതം കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു തന്നെ ആദ്യകാലങ്ങളിൽ കാരണം അദ്ദേഹം പാട്ട് പാട്ടെങ്ങനെ പാടുന്നു ശബ്ദം അങ്ങനെ കൊടുക്കുന്നു മൈക്ക് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു കാരണം ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് മൈക്ക് എത്രത്തോളം നമ്മൾ അടു ചില പദങ്ങൾ പറയുമ്പോൾ അടുപ്പിക്കണം ചിലത് പിടി പറയുമ്പം അകറ്റണം അതുപോലെ റെക്കോർഡിങ്ങിന് നിൽക്കുമ്പോഴാണേലും ഒക്കെ നമ്മളങ്ങനെ പ്രാക്ടീസുകൾ അപ്പം അങ്ങനെയൊക്കെ ഞാൻ അദ്ദേഹത്തെ കണ്ടു പഠിച്ചു പറഞ്ഞു തന്നിട്ടൊന്നുമില്ല പക്ഷെ പലതും ഞാൻ കണ്ടുപഠിച്ചു നമ്മൾ ഇപ്പം ദൈവം അറിഞ്ഞു ഒരു കഴിവ് ഏതൊരു കലാകാരനും എനിക്കെന്നല്ല ആർക്കായാലും അത് വേറൊരാൾക്ക് എടുത്ത് കളയാനോ അല്ലെങ്കിൽ അവന് അവസരം കൊടുത്തില്ലെങ്കിൽ അത് നശിച്ചു പോകുമെന്നോ എന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല അവൻ്റെ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവനിൽ ഉണ്ടാവും പക്ഷേ നമ്മൾ ചില സമയത്ത് മനുഷ്യനല്ല നമ്മുടെ മനസ്സിലും തോന്നും എടാ നമ്മൾ ഇത്രയും നന്നായിട്ട് ചെയ്തു അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് ഇടപെട്ടു അപ്പോഴൊക്കെ നമുക്ക് ആ നമ്മളിൽ നിന്നും ഗുണമുണ്ടായവർ തന്നെ നമുക്കിട്ട് പാര പണിയുമ്പോൾ ഒരു മനഃപ്രയാസം അത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതിപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ അടുത്ത സമയത്ത് തന്നെ ഇപ്പം ഞാൻ സിനിമാ രംഗത്തേക്ക് വന്ന സമയത്ത് ഏറ്റവും വലിയ ആരോപണം യേശുദാസിനെ അനുകരിക്കുന്നു കാരണം ഞാൻ എൻ്റെ അപ്പൻ ഞാൻ പറഞ്ഞില്ല ഡോക്ടറായിരുന്നു അപ്പോൾ ഈ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ ആ കാലത്ത് പ്രത്യേകിച്ചും വെള്ളയും വെള്ളയായിരുന്നു ധരിച്ചിരുന്നത് മെഡിക്കൽ ഡോക്ടറായാലും നഴ്സസ് ആയാലും പാരാമെഡിക്കൽ സ്റ്റാഫായാലും അറ്റൻഡേഴ്സ് ആയാലും ഒക്കെ ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്ന് പറയുമ്പം കംപ്ലീറ്റ് വെള്ളയായിരുന്നു കാരണം ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ മനസ്സിൻ്റെ നിർമ്മലത കാണിക്കുന്ന വസ്ത്രമായിട്ടാണ് ഈ വെള്ള വസ്ത്രം വെച്ചിരിക്കുന്നത് അപ്പം അപ്പനെടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും കൂടെ വെള്ളയാണ് എടുക്കുന്നത് വളരെ അപൂർവ സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു കളറ് കിട്ടുന്നത് എഴുപത്തിരണ്ടിൽ ഞങ്ങൾ കൊല്ലത്ത് വരുമ്പോഴാണ് ഞാൻ ദാസേട്ടനെ കാണുന്നത് അപ്പം ദാസേട്ടൻ ദാസേട്ടൻ്റെ പടങ്ങളെ അതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ മൊത്തം വെള്ള ചെരുപ്പും ഓച്ചും കൂടെ വെള്ളയാണ് അപ്പം ഞാൻ വിചാരിച്ചിടാ ഇത് കൊള്ളാം നല്ല വേദിയിൽ നിൽക്കുമ്പോഴും നല്ല കളർഫുള്ളാണ് വേറൊന്നും അല്ല പിന്നെ ഒരു പ്രത്യേക കളറിലുള്ള ഓർക്കസ്ട്രാക്കാരുടെ നടുക്ക് ഒരു വെള്ള തൂ വെള്ളയായിട്ട് ഒരാൾ നിൽക്കുന്നു അപ്പോൾ സുജാതയെ അന്ന് വെള്ളയാണ് കൊച്ചു കൊച്ചു കുട്ടിയാൽ പത്ത് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സേ ഉള്ളൂ അപ്പം സുജാതയും നല്ല സ്റ്റോക്കിങ്സൊക്കെ ഇട്ട് വെള്ള വസ്ത്രം നല്ല കാണാൻ നല്ല അപ്പീലിംഗ് ആണ് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ തന്നെ മതി അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ ഇത് പക്ഷേ എനിക്ക് സിനിമാ രംഗത്ത് നമ്മളെ അന്ന് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണമായി യേശുവാസിനെ അനുകരിക്കുന്നു യേശുവാസിനെ അനുകരിക്കുന്നു അപ്പോൾ യേശുവാസനുള്ളപ്പോൾ പിന്നെന്തിനാ യേശുവാസിനെ പോലൊരാണെന്നൊക്കെ ആയിരുന്നു അന്നത്തെ ചോദ്യം ഇന്നിപ്പോൾ യേശുവാസിൻ്റെ അതേ ശബ്ദം യേശുവാസിനെ പോലെ പാടുന്നു എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തരെ പൊക്കി കൊണ്ടുവരുന്നു അപ്പൊ ഇപ്പൊ ദാസേട്ടനെ തന്നെ എനിക്ക് സംശയമായെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഏതാണ് എന്റെ ശബ്ദം എന്ന് അദ്ദേഹത്തിന് തന്നെ ഇപ്പൊ സംശയമായെന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശബ്ദം ഇല്ലായിരുന്നു കാരണം അറുപത്തി രണ്ടിലോ അറുപത്തി മൂന്നിലോ അദ്ദേഹം പാടുന്ന പാട്ടാണ് പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട് അവിടെ പാട്ട് ഇന്നിപ്പോ അതല്ല വരുന്നവരെല്ലാവരും അല്ലെങ്കിൽ പൂക്കൾ ഇങ്ങനെ പാടുന്നുള്ളൂ ഇപ്പം യേശുവാസിനപ്പം ഇങ്ങനെ ഒരു ഒരു പ്രായം ഉണ്ടായിരുന്നു ചെറിയൊരു പ്രായം ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു ഒരു ഉണ്ട് അപ്പം ഇപ്പം അദ്ദേഹത്തിന് എന്നെ സംശയമായി ഇതിലിപ്പോൾ ഏതാണ് എൻ്റെ ശബ്ദമെന്നുള്ളത് കാരണം ഈ വരുന്നവരെല്ലാം യേശുവാസിൻ്റെ ഈ ഒരു ബേസിലുള്ള പാട്ടുകളാണ് എല്ലാവരും കൊണ്ടു നടക്കുന്നത് പല രീതിയിലുള്ള ഒഴിവാക്കലുകൾ അത് എന്നെ ഒരുപാട് ഈ പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഞാൻ അങ്ങ് മനുഷ്യനല്ലേ നമ്മൾ അവിടെ ഇത്രയൊക്കെ ചെയ്ത് അതുപോലെ എന്നെക്കൊണ്ട് നേടിയിട്ടുള്ള പലരും പിന്നീട് നമുക്കിട്ട് പാരമണിയുന്ന ഒരു സീനുണ്ടായിട്ടുണ്ട് അപ്പോൾ അന്നേരമൊക്കെ മനസ്സുകൊണ്ട് പോയിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം മനുഷ്യനായതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും വിചാരിക്കും വേണ്ട ആരും വിളിച്ചില്ലാലും വേണ്ട ഇപ്പം നാൽപ്പത് വർഷമായിട്ട് നമ്മൾ ഈ രംഗത്തുണ്ടല്ലോ ലോകം അറിയുന്ന മലയാളികളുള്ളിടത്ത് അറിയുന്ന ഒരു പാട്ടുകാരനാണ് അപ്പം പിന്നെ ആ മതി ഇതൊക്കെ ഇത്രയൊക്കെ ഈ പറഞ്ഞ ബൈബിളിൽ പറയുന്ന പോലെ ഓട്ടം തികച്ചു നിൽക്കുന്ന ഒരു പാട്ടുകാരനാണ് ഇനിയിപ്പം കിട്ടുന്നതൊക്കെ നമുക്ക് ബോണസാണ് అది మాది